ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് ഈ ഓണം നാളുകളിൽ നമ്മുടെ മലയാളം ടെലിവിഷൻ ചാനലുകളായ ഏഷ്യാനെറ്റ് ചാനലിന് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂസും മറ്റു മൂവി അപ്ഡേറ്റ്സുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓണം പ്രീമിയർ ആയിട്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടി നായകൻ നടത്തിയ ഭീഷ്മ എന്ന് പറയുന്ന സിനിമയാണ് ഓണം പ്രീമിയർ ആയിട്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളിലൊന്ന്. എന്തൊക്കെയാണ് മികച്ച ഒരു അഭിപ്രായമാണ് ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും അതോടൊപ്പം ഒറ്റയ്ക്ക് നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഈ സിനിമ ടെലിവിഷൻ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഓണം നാളുകളിൽ ഭീഷ്മ എന്ന് പറയുന്ന സിനിമ ഏഷ്യാനെറ്റ് ചാനൽ വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഏഷ്യാനെറ്റിൽ നിന്നും ഭീഷ്മ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയാം. ഓണം നാളുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ബ്രോഡാഡി എന്ന് പറയുന്ന മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ വന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് അറിയപ്പെട്ട ചിത്രമായിരുന്നു ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ. ചിത്രം ആമസോൺ പ്രൈമിൽ വലിയൊരു വിജയമായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നിരവധി ആൾക്കാരാണ് ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ഏഷ്യാനെറ്റ് വഴി ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ ഈ ഓണം നാളുകളിൽ ഏഷ്യാനെറ്റ് ചാനലിന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയാം. ഓണം പ്രീമിയർ ആയിട്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കിയാണെങ്കിൽ സിരാജ് വെഞ്ഞാറോട് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഒരു സസ്പെൻസ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായ ഹെവൻ എന്ന് പറയുന്ന ചിത്രമാണ്. എന്താണ് ചിത്രം തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിട്ടില്ലായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒ ടി ടി റിലീസിനായിട്ട് എത്തിയപ്പോൾ മികച്ച ഒരു അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഈ ചിത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓണം നാളുകളിൽ നിങ്ങൾ എത്ര പേരാണ് ഹെവൻ എന്ന് പറയുന്ന സിരാജ് വെഞ്ഞാറോട് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയാം. ഓണം പ്രീമിയർ ആയിട്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന നാലാമത്തെ സിനിമ ഏതെന്ന് നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ മഞ്ജു വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തി ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസായിട്ടെത്തിയ ലളിതം സുന്ദരം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ്. അപ്പൊ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്ത ശേഷം ചിത്രം ടെലിവിഷൻ പ്രീമിയറിന് വേണ്ടി നിരവധി ആൾക്കാരാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഓണം നാളുകളിലായിട്ട് ലളിതം സുന്ദരം എന്ന് പറയുന്ന സിനിമ ഏഷ്യാനെറ്റ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ലളിതം സുന്ദരം എന്ന് പറയുന്ന മഞ്ജു വാര്യർ ബിജു മേനോൻ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും കമന്റ് ബോക്സിൽ പറയുക. അടുത്ത ഏഷ്യാനെറ്റിന്റേതായിട്ട് ഓണം പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന അഞ്ചാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് തുടങ്ങിയ 12th മാൻ എന്ന് പറയുന്ന ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രം തന്നെയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മികച്ച ഒരു ത്രില്ലർ സിനിമ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഓണം നാളുകളിൽ കാണാൻ സാധിക്കും ചിത്രമായിരിക്കും 12th മാൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് 12th മാൻ എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയാം. ഓണം പ്രീമിയർ ആയിട്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമ ഏതെന്ന് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ നായകനായിട്ട് എത്തി കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയായ കുഞ്ഞാരി മരക്കാർ അറബിക്കടലിന്റെ സിനിമ എന്ന് പറയുന്ന മലയാള സിനിമയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ പോലും നിരവധി പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിനിമ എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ ഓണം നാളുകളിൽ ഏഷ്യാനെറ്റ് വഴി ഒരു സിനിമയും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിലെ സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കൂടുതലായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റ് ചാനലുകളുടെ ഓണം പ്രീമിയർ ചിത്രങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു അപ്ഡേറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ.